നമസ്കാരം. വ്യാജ വാർത്തകളിലൂടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ പേരിൽ വയർ മാഗസീനെതിരെ കടുത്ത നിയമ നടപടികളിലേക്ക് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ കടന്നിരുന്നു. അദ്ദേഹം FIR രജിസ്റ്റർ ചെയ്യാനായി കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ ഡൽഹി പോലീസ് ഈ മാധ്യമത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ FIRമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് ദില്ലി പോലീസ് കടന്നിരിക്കുന്നു. ഈ വയർ മാഗസീൻ്റെ സ്ഥാപകരായിട്ടുള്ള സിദ്ധാർത്ഥ് വരദരാജൻ, MK വേണു, അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ ഭാട്ടിയ, ജാനവി സെൻ തുടങ്ങിയ മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർ തൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ശ്രമിക്കുന്നു, വ്യാജ വാർത്തയിലൂടെ തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തുന്ന നാല് പത്രപ്രവർത്തകരാണ് എന്ന രീതിയിലാണ് അമിത് മാളവ്യ ഈ മാധ്യമത്തിനും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർക്കുമെതിരെ നിയമ നടപടികൾ എടുത്തിട്ടുള്ളത്. സത്യത്തിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അത് വയറിന് പോലും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അവർ ആ വാർത്ത പിൻവലിക്കുകയും ചെയ്തതാണ്. അതായത് കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിലുണ്ടായാൽ അത് ആരുമറിയാതെ പിൻവലിക്കാനുള്ള ചില അധികാരങ്ങൾ അമിത് മാളവ്യക്കുണ്ട് എന്ന വളരെ ഗുരുതരമായ ആരോപണവും വ്യാജ വാർത്തയുമാണ് വയർ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഈ ആരോപണം വസ്തുതാ വിരുദ്ധമാണ്. അത്തരത്തിൽ ആർക്കും ഒരധികാരവും നൽകിയിട്ടില്ല എന്ന് ഇൻസ്റ്റഗ്രാമിൻ്റെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും മാതൃ കമ്പനിയായ മെറ്റ പ്രതികരിച്ചിരുന്നു. അതിനുശേഷം ഇത് വ്യാജ വാർത്തയാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം വയർ മാഗസീൻ ഈ വാർത്ത പിൻവലിക്കുക കൂടി ചെയ്തിരുന്നു. ക്ഷമാപണം നടത്തിക്കൊണ്ട് പിൻവലിക്കുക കൂടി ചെയ്തിരുന്നതാണ്. പക്ഷേ ഇതിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയില്ലായിരുന്നു എങ്കിൽ, കടുത്ത നിയമ നടപടികളിലേക്ക് കടന്നില്ലായിരുന്നുവെങ്കിൽ, സമൂഹ മാധ്യമ കമ്പനികളടക്കം ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നില്ല എങ്കിൽ, തീർച്ചയായും ഈ മാധ്യമം വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിലാണ് അമിത് മാളവ്യ തനിക്കെതിരെ ഉയർന്ന ഈ വ്യാജ ആരോപണത്തിനെതിരെ, വ്യാജ വാർത്തയ്ക്കെതിരെ കടുത്ത നടപടികൾ തന്നെ സ്വീകരിച്ചു. മോദി വിരുദ്ധരുടെ മാധ്യമ മുഖമായ വയർ മാഗസീന് ഒടുവിൽ അമിത് മാളവ്യയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. എന്നിട്ടും അദ്ദേഹം ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചില്ല. കാരണം തനിക്കെതിരെ നടന്നത്, ഈ നാല് ജേർണലിസ്റ്റുകളും കൂടി തനിക്കെതിരെ നടത്തിയത് വലിയ ഗൂഢാലോചനയാണ് എന്ന് അദ്ദേഹം പരാതിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. സിദ്ധാർത്ഥ് വരദരാജൻ്റെയും അതുപോലെ തന്നെ MK വേണുവിൻ്റെയും വസതികളിൽ ഇന്നലെ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായിട്ടാണ് പോലീസ് പറയുന്നത്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ രാജ്യത്തെ ഉന്നതമായ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കൾക്കിടയിൽ, BJP ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന മാധ്യമ പ്രവർത്തകരെന്നുള്ള നിലയിൽ ഈ നാലു പേരും ചെയ്തു എന്നാണ് ഇപ്പോൾ ആരോപണം. ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡുകളടക്കമുള്ള നടപടികളിലേക്ക് ദില്ലി പോലീസ് കടക്കുന്നത്. എന്തായാലും വ്യാജ വാർത്ത സൃഷ്ടിക്കുക, സർക്കാരിനെതിരെ നീങ്ങുക, വലിയ രീതിയിലുള്ള ജനവികാരം ഉണർത്തിവിടുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറിയേ തീരൂ എന്നതിൻ്റെ സൂചനയാണ് ഈ നിയമ നടപടികൾ. വയർ മാഗസീൻ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും നിയമ നടപടികൾ അവിടെ അവസാനിക്കുന്നില്ല. റെയ്ഡുകൾ തുടരുകയാണ്. ഒരുപക്ഷേ മാധ്യമങ്ങളുടെ ഓഫീസുകളിലും റെയ്ഡുകൾ തുടർന്നേക്കാം. സുപ്രധാനമായ വിവരങ്ങൾ ദില്ലി പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.